ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ദുബായ് എക്സ്പോയാണ് കാണാൻ പോകുന്നത്. എക്സ്പോയ്ക്ക് നമുക്ക് മെട്രോ യൂസ് ചെയ്തിട്ട് പോകാം. മെട്രോയ്ക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ പോയിട്ട് ഇറങ്ങാൻ പറ്റും. നമ്മുടെ വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരുപാട് എക്സ്പോയിൻ്റെ ബസ്സസ് ഉണ്ട്. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ എൻട്രൻസിൽ കൊണ്ടുവന്ന് നിർത്തും. അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് അതിൻ്റെ എൻട്രൻസ് വരെ എത്താൻ സാധിക്കും. ഇതാണ് എക്സ്പോ ബസ്. എക്സ്പോയ്ക്ക് മൂന്ന് എൻട്രൻസുകളാണ് ഉള്ളത്. ഒന്ന് സസ്റ്റൈനബിലിറ്റി, പിന്നെ ഓപ്പർച്യൂണിറ്റി, മൊബിലിറ്റി. നമ്മൾ സസ്റ്റൈനബിലിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിറങ്ങി വരുമ്പോൾ തന്നെ എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗ്സ് നമുക്ക് കാണാം. ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ എൻട്രൻസ്. ഈ ഒരു ഫീച്ചർ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണ് ടിക്കറ്റ് ചെക്ക് ഇൻ കൗണ്ടർ ഉള്ളത്. അവിടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ചെക്ക് ചെയ്യും. ആളുകളെ വെൽക്കം ചെയ്യാനായിട്ട് ഇതേപോലത്തെ റോബോട്ട്സുകളുണ്ട്. ഇതേപോലെ അകത്തും കുറച്ച് റോബോട്ട്സുകളെ കാണാൻ പറ്റും. നമ്മൾ അകത്ത് കയറിയിട്ടുള്ള ഫസ്റ്റ് വ്യൂ ആണിത്. സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ടെക്നോളജിയാണ്. ടെറ എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തീം. ഇതിൻ്റെ ടോപ്പിൽ മൊത്തം സോളാർ പാനൽസാണ് വിരിച്ചിരിക്കുന്നത്. ഭയങ്കര വലിയ ഒരു സ്ട്രക്ചറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ സൈഡിലത്തെ സ്റ്റെപ്പ് വഴി ടോപ്പ് വരെ കയറിപ്പോകാൻ പറ്റും. ഫസ്റ്റ് കാണുന്നതാണ് സ്ലോവേനിയയുടെ പവലിയൻ. ഇത് സ്വീഡൻ്റെ പവലിയനാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അത് ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. മൊത്തത്തിൽ 191 പവലിയൻസാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബ്രസീലിൻ്റെ പവലിയൻ. അതിന് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം തന്നെ അകത്ത് കയറാൻ പറ്റി. ബ്രസീലിൻ്റെ ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. അയാളുടെ ഡ്രസ്സ് കാണുമ്പോൾ നമ്മുടെ പുലികളിയുടെ ഡ്രസ്സ് പോലെയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അസർബൈജാൻ്റെ പവലിയൻ ആയിരുന്നു, പക്ഷേ അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു, നമ്മളത് അവിടെ കയറിയില്ല. അതിനുശേഷം ഉസ്ബെക്കിസ്ഥാൻ്റെ പവലിയൻ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയൊരു ഫീച്ചർ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറി, അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാൻ പവലിയനിൽ ഒരുപാട് വാം ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഏരിയ അത്. പിന്നെ നമ്മൾ കയറിയത് ഈ ചെക്ക് സ്പ്രിംഗ് പവലിയനിലാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങി. അപ്പോഴേക്കും എല്ലാ ലൈറ്റ്സും ഓണാക്കി. ഭയങ്കര ഭംഗിയാണ് ആ സമയത്ത് അവിടെ കാണാനായിട്ട്. എക്സ്പോൻ്റെ അടുത്ത സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ ഹ്യൂജ് ഡോം. ഇത് അൽവാസൽ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. മൂന്ന് തിമാറ്റിക് ഡിസ്ട്രിക്റ്റും ഇവിടെ വന്ന് ജോയിൻ ആവും. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഇത് ശരിക്കും ഭയങ്കര വലിപ്പമാണ് കാണാനായിട്ട്. അതുപോലെ ആ സമയത്ത് അവിടെ നിന്ന് നമ്മൾ അവരെ ഷോസ് നടത്തുന്നതാണ്. അപ്പം ഫുൾ സ്റ്റോറിയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആ ഷോവിൻ്റെ ലൈറ്റിങ്ങും അതേപോലെ മ്യൂസിക്കും എല്ലാം കൂടെ വരുമ്പം ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് യു എ ഇ പവലിയൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് യു എ ഇ പവലിയൻ നമ്മൾ കയറിയില്ലായിരുന്നു. അൽവാസൽ പ്ലാസയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ക്രിസ്മസും ന്യൂ ഇയർ ഡെക്കറേഷൻ ആയിരുന്നു. അടിപൊളി സംഭവമായിരുന്നു അത്. എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് റെയിൻഡിയേഴ്സിൻ്റെ ബാക്കിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. എക്സ്പോൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾ ഫീച്ചറാണ്. അത് പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ സംഭവമാണ്. അത് ജൂബിലി പാർക്കിൻ്റെ അവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി ഫുൾ ഡെക്കറേഷനാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. നല്ല സൂപ്പറായിട്ട് അവർ അതെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ ഫീച്ചറിൻ്റെ അടുത്ത് എത്തി. ഇവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അത്രയ്ക്ക് സൂപ്പറാണ്. പിന്നെ ഇത് ശരിക്കും നമ്മൾ വിചാരിച്ച ഒറിജിനൽ വെള്ളം അല്ലയെന്ന് വിചാരിച്ച, പക്ഷേ ഒറിജിനൽ വെള്ളം തന്നെയാണ്.
അടുത്ത് നമ്മൾ ഇന്ത്യൻ പവലിയനിലാണ് കയറിയത്. അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ട വന്നു കയറാനായിട്ട്. പക്ഷേ നല്ല രസമായിരുന്നു അതിൻ്റെ അകത്ത് കാണാനായിട്ട്. അപ്പോൾ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇന്ത്യൻ പവലിയൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പം ജാപ്പനീസ് പവലിയനാണ്. അത് നല്ല വൈറ്റ് കളറൊക്കെ ആക്കി റിഫ്ലക്ഷൻ വെള്ളത്തിലേക്ക് അടിക്കുന്ന രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിറങ്ങി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഒരു കാര്യം കൂടെ, ആ എൻട്രൻസിൽ കണ്ട ഫീച്ചറാണ്, രാത്രിയാകുമ്പോൾ ഫുൾ യെല്ലോ ലൈറ്റ്സ് ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.